പെയിന്റിംഗ് വർക്ക് തുടങ്ങാം. നമുക്ക് ബ്രഷ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് തുടങ്ങാട്ടോ. ഈ ഇവിടെ കവർ ചെയ്യണം, നമ്മൾ അപ്പുറത്ത് ഇത് കവർ ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റിക്കർ കവർ ചെയ്യാൻ ഇത്ര പാടാണ്. എന്താ പറയാ, ഏകദേശം ഈ സ്റ്റിക്കർ കളഞ്ഞുണ്ട്. ഇത് എല്ലാ റീസൈക്കിൾ സാധനമാണ്, ഞാൻ നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയതാണ്. ഇതെല്ലാം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ. മീൻസ് ആമസോണിന്റെ ബോക്സ് ആണ്, നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട് ആമസോണിന്റെ, ഒരുത്തന് ലേസിന്റെ കവറാണിത് കേട്ടോ. ലേസിന്റെ അകത്തെ ഷീറ്റാണിത്. പിന്നെ നമുക്ക് ഈ ബക്സും കൊണ്ടാണ് ഗിയർ ഇട്ടാക്കിയിരിക്കുന്നത്. സ്റ്റിയറിംഗ് പോലും കാർഡ്ബോർഡാണ്, സീറ്റും കാർഡ്ബോർഡാണ്. ഈ ഗ്രില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ കാറുകളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ഫ്രണ്ടിലൊരു കാണാൻ പറ്റുന്ന ഒരു ഗ്രില്ലില്ല, അതാണ് നമ്മൾ ഈ വണ്ടിയുടെ ഇവിടെ വെക്കാൻ ഉപയോഗിച്ചേക്കണേ. പിന്നെ ഇതും അത് തന്നെ കേട്ടോ. ഇത് ഫ്രണ്ടില് ഇത് ഈ ലൈറ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ പാരസെറ്റാമോളിന്റെ ഗുളികയുടെ ഇതാട്ടോ. അകത്തൊരു ഷീറ്റാണ്. വൈപ്പറൊക്കെ നമുക്ക് നമ്മൾ കാർഡ്ബോർഡും കൊണ്ട് തന്നെ ബ്ലാക്ക് പെയിന്റ് അടിച്ച് ഉണ്ടാക്കിയതാണ്. നമ്മുടെ അലുമിനിയം ഷീറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചതാട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ക്രാഷ് കാർഡും ബമ്പറും ഒക്കെ എല്ലാം നമ്മൾ കാർഡ്ബോർഡും കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കാൻ. ഇവിടെ ഇതെല്ലാം ഈ ബോക്സുകളെല്ലാം കാർഡ്ബോർഡും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കാൻ. അപ്പൊ നമ്മൾ പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. അതും നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ പെയിന്റ് അടിക്കണം. ഈ സ്റ്റിക്കർ ഇവർ ഒട്ടിച്ചിട്ടുണ്ട്, ആ സ്റ്റിക്കറിൽ ഇത്തിരി പെയിന്റ് അടി പാടാണ്. നമ്മൾ കൊറേ നേരം അടിച്ചോണ്ടിരിക്കണം, എന്നാലാണ് ആ സ്റ്റിക്കറിൽ ആ ബ്രൗൺ പെയിന്റ് വരുള്ളൂ. പിന്നെ ഈ ബോക്സ് ഉണ്ടാക്കിയേക്കണം ഞങ്ങൾ കാർഡ്ബോർഡും കൊണ്ടാണ്. പിന്നെ ഇങ്ങനെ അടിച്ചെടുക്കാൻ നല്ല പാടുണ്ട്. ഞാനിത് ഫുള്ള് അടിച്ചു.